കൊള്ളാലടതിന്റെ മിനിയൻ നല്ല ഡിസൈൻ പഴയത് രണ്ടെണ്ണം ഉണ്ടാവും ഇതുപോലത്തെ ഇനി എന്തിനാണ് ഗ്യാപ്പിലിടാ ഇത് സെയിം മജന്ത കളറുണ്ട് ഞാനെപ്പോഴാ ശ്രദ്ധിച്ചത് പൊട്ട ബട്ടർ ഇട്ടിട്ടില്ല നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം നിർത്തിയതാ കോടതിയിലെത്തിയാൽ നിധ്യ തീർക്കാൻ വേണ്ടി നടേശന്റെ ആൾക്കാർ നിപ്പുണ്ട് എന്നെ ഒരിടിയിടിച്ച് നീ ഓടി രക്ഷപ്പെട്ടോ ആ നമ്പർ അങ്ങ് കയ്യിലിരിക്കട്ടെ സാറേ ഞാൻ ഓടുമ്പോ സാറിന് വെടിവെക്കാനല്ലേ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വെടിവെച്ച് കൊന്നു സാറിന് വെടിവെക്കാൻ അത്ര പൂതിയുണ്ടെങ്കിലേ അങ്ങ് വീട്ടിൽ പോയി വെടിവെക്കി സാറേ ശാകുന്തളം എന്ന കാളിദാസ നാടകത്തിൽ ദുഷ്യന്തന്റെ ഭാര്യയുടെ പേരെന്താണ് അന്യന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല സാർ അതാരാണ് ഇത് ഗോപാലകൃഷ്ണൻ ആരാണ് സാർ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ സാധിച്ചു തരും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിന്നാന്താ ഇതാ മുളക് ബജ്ജി ഇതാർക്കാണ് അവിടത്തേക്ക് ഈ മുളകെടുത്ത് അവിടത്തെ അച്ചിട്ട് ഞാൻ കടന്ന് നീറിപ്പൊളയുന്നത് നിനക്ക് കാരണമല്ലേ കൊറേ നാളായി എന്നെ ഇട്ട് ഇങ്ങനെ ചുറ്റിക്കുന്നു പേരോ പറയുന്നില്ല ഒരു ക്ലൂ എങ്കിലും ഇതാ പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയാം മതിയോ മതി ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം അതെ ഈ തോ വെച്ചൊരു പേര് തപ്പി തപ്പി ഞാൻ തോൻ തോൻ തോ എന്ന അവസ്ഥയിലായി ഇനിയും എന്നെ പരീക്ഷിക്കരുത് തോറ്റു പറയട്ടെ തുളസി എന്ത് തുളസി അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവില്ല കൊണ്ടുപോവും മുതലാളി ഇത് കടപ്പുറമാണ് ഇത് കടലിൽ നിന്ന് മീൻ മാറണ കയ്യും നാറും ഇത് ഞാൻ ജന്തി കരുതുന്ന കയ്യാ നിന്നെ നാറ്റാൻ ഇത് മതി നീ ആ കാട്ടുകള വീരപ്പനെ പിടിക്കാൻ പറ്റി ഒരു മാസം ആയില്ലടാ നിനക്ക് എന്നടായി പള്ളിക്കൂടത്തി കാര്യം പാട്ടി അതേ പറ്റി പേശാക്ക നിന്റെ അപ്പൻ ചത്തുപോയ ചക്കമുട്ടി തൊമ്മിക്കുഞ്ഞിനെ പറ്റി കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലം കുട്ടികളുണ്ടാവാതെ അവസാനം ഗുരുവായൂർ പോയി ഉരുളി കമിഴ്ത്തി കിട്ടിയ കുഞ്ഞാ സ്വാതി ആണും പെണ്ണായി ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ അതെന്താ പിന്നെ ഉരുളി ഒന്നും കിട്ടിയില്ലേ കമത്താൻ ആ അതൊരു ചായ എങ്ങട്ടാ കൂടെയും കൊണ്ട് ഉഴവൂർ പള്ളിയിൽ ധ്യാനത്തിന് പോവാ കൂടെ എന്നതാ കൂടെ നിന്റെ തന്ത ഇത്രയും നല്ല കപ്പ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എങ്ങനെയാ അമ്മച്ചി ഇത്ര നല്ല കപ്പ ഉണ്ടാക്കുന്നേ എനിക്കിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരുമോ ഹാ നമസ്കാരം സിദ്ധാച്ചി ഞാൻ അമ്മയോട് കപ്പയുടെ റെസിപ്പി ചോദിക്കായിരുന്നു കപ്പയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാലോ ആദ്യം കുറച്ച് ചെറുപയർ പൊടിയും സാമ്പാർ പൊടിയും ശർക്കര പൊടിയും കഞ്ഞിവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളകും കാപ്സിക്കോണും സോയാ സോസും ചില്ലി സോസും അജീനമുട്ടും ഇട്ട് കഴിയുമ്പോ നല്ല രുചികരമായ കപ്പ തയ്യാറാകും വേണേ അവസാനം കുറച്ച് കപ്പ ഇട്ടോട്ടെ അവള് പിടിച്ചൊരു ജോലി മേടിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ മനുഷ്യ ചേതം അതോ അവള് നിങ്ങളെ പോലെ ഈ പെനോയിലും കലക്കിക്കൊണ്ടിരിക്കണോ അയ്യോ പെനോയിൽ അല്ലടി 10-35 കൊല്ലം കൊണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കാ ഫെനോയില് എത്ര കാലം പഠിപ്പിച്ചിട്ടെന്താ കക്കൂസിലൊഴിക്കുന്ന സാധനമല്ലേ ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത് അയ്യോ അതുകൊണ്ടാടി സുമാരി ഞാൻ ഈ കക്കൂസിലൊഴിക്കുന്ന സാധനത്തിന് നിന്റെ പേര് തന്നിട്ടുണ്ട്